കലിക ജ്യോതിഷൻ്റെ പ്രണാമം. ഇപ്പോൾ രണ്ടു ദിവസമായി വീഡിയോ കണ്ടിട്ട് ആൾക്കാർ ചോദിച്ചു തുടങ്ങി. മൂന്ന് ദിവസത്തിലൊരിക്കൽ വീഡിയോ വേണം, അത് എല്ലാവർക്കും നിർബന്ധമാണ്, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് അവരത് ആവശ്യപ്പെടും. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇടും. പിന്നെ ഇന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് പറയാനുണ്ട്. കുറേ പേര് ചോദിച്ചു, ഒരു തരം വകഭേദം ലോകം മൊത്തം പടരുന്നു, ഒരു കണക്കൊക്കെ അയച്ചു തന്നു. അമേരിക്കയിൽ 158, വിവിധ രാജ്യങ്ങളിൽ 27 രാജ്യങ്ങളിലോളം കോവിഡിൻ്റെ വകഭേദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിനെ ഭയക്കണമോ? എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഇപ്പം അങ്ങനെയാണ് ചോദിച്ചത്. എനിക്ക് പറയാനുള്ളത്, അതിപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് കോവിഡ്. കോവിഡ് വിട്ടു പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ കോവിഡിന് ആർക്കും ഭയമൊന്നുമില്ല. അതിൻ്റെ വകഭേദങ്ങൾ ഇങ്ങനെ വരും, അത് മ്യൂട്ടേഷൻ നടന്നുകൊണ്ടേയിരിക്കും. അത് നമ്മളിപ്പോൾ വായിക്കാനൊന്നുമില്ല. അമേരിക്ക പോലുള്ള രാജ്യത്ത് 158 റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് പലർക്കും കൊറോണ, ഇപ്പോഴും ഉണ്ട് ഇന്ത്യക്കകത്തും ഉണ്ട്. പക്ഷേ അത് വലിയതായിട്ട് എഫക്റ്റ് ചെയ്യില്ല, അങ്ങനെയുള്ളൂ. ആ വന്നതിൻ്റെ അത്ര പവറ് ഇനിയുള്ള സാധനത്തിന് വരാനുള്ള ചാൻസ് ഇല്ല. അത് ഇപ്പോഴും പലർക്കും കൊറോണയുടെ സിംറ്റംസുകളൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പം നമ്മളെ നാട്ടിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോയി എന്നൊന്നും പറയില്ല. ഇപ്പോൾ ആൾക്കാർക്ക് അത് പേടിയൊന്നുമില്ല. അത് വലുതായിട്ട് പണ്ടത്തെ പോലെ വലുതായിട്ട് എഫക്റ്റ് ഒന്നും ചെയ്യില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിനി കൂടുതൽ കോവിഡിൻ്റെ വകഭേദങ്ങളെക്കുറിച്ച് നമ്മളിനി പേടിക്കേണ്ട. പക്ഷെ ചൈന ഇതിനിടയിൽ കള്ളക്കളി കളിക്കണമെങ്കിലേ ഉള്ളൂ. ചൈന ഈ പുര കത്തുമ്പം വാഴ വെട്ടുന്ന ഒരു സ്വഭാവമുണ്ട്, അതവർ കാണിക്കാതെ ഇരുന്നാൽ മതി. ഇതിൻ്റെ പേരിൽ അവർ വേറെ സാധനങ്ങൾ ഇതിനകത്ത് പുതിയത് കയറ്റിവിടാതെ ഇരുന്നാൽ മതി. അതുമാത്രമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ചൈനയെ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം അവർ ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയാവാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരെന്ത് കാര്യങ്ങളും കാണിക്കും. അപ്പോൾ അവർക്കവിടെ നീതി ന്യായം അങ്ങനെയൊന്നുമില്ല. ലോകത്തിൽ ഒന്നാം സ്ഥാനക്കാരാവണം ചൈന, അതവരുടെ ലക്ഷ്യമാണ്. അപ്പം പക്ഷേ അവരങ്ങനെയൊക്കെ കാണിച്ച് വന്നാലും വന്നാലും പ്രകൃതി അവരെ വെറുതെ വിടില്ല. കൊടുത്താൽ മതിയല്ലോ ഒരു പണി. പ്രകൃതി അവർക്ക് പണി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര ഇത് വരും, ഭൂകമ്പങ്ങളും. ഞാനൊരു പ്രാവശ്യം പറഞ്ഞു, ചൈന ഇങ്ങനെയൊക്കെ ആൾക്കാരെ ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ലാബിൽ ബയോ കെമിക്കൽ വെപ്പൺസ് പോലെ ഇതൊക്കെ കടത്തി വിടുകയാണെങ്കിലും ചൈനയ്ക്ക് ഭഗവാൻ ശിക്ഷ വിധിക്കും. അതാണ് അതിൻ്റെ അകത്തുള്ളൊരു കാരണം. ഇപ്പം മനുഷ്യൻ കഴിവുള്ളവന്മാർ മറ്റുള്ളവരെ മുമ്പ് ആധിപത്യം പുലർത്തുമ്പോൾ ഭഗവാൻ അവിടെ ഒരു ഇത് ചെയ്യും. ഭഗവാൻ സാധുക്കളെ രക്ഷിക്കും. അതങ്ങനെ ഒരു കാര്യമുണ്ട്. ദുഷ്ടനെ പനപോലെ വളർത്തി മൂടോടെ വെട്ടും. ഇപ്പം എത്ര വലിയ സാമ്പത്തിക ശക്തിയാവാൻ ചൈന ശ്രമിച്ചാലും പ്രകൃതി ചിലപ്പോൾ പണികൊടുത്തന്നിരിക്കും. പ്രകൃതിയിൽ നിന്നുള്ള ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ എത്രയോ തറയിൽ പോവും. അതാണ് അതിനകത്തുള്ള ഒരു കാര്യം. ചൈനയിലെ ജനങ്ങൾ, ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഇതാണ്. ഓരോ ഭരണാധികാരികളുടെ രീതിക്കനുസരിച്ച് അവരുടെ മോണോപോളിയും ഇതൊക്കെ കാണിക്കുന്നതിനനുസരിച്ച് ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജനങ്ങളെല്ലാം പാവമാണ്. ഒരു ഇറമ്പിന് പോലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. സർവ്വജീവജാലങ്ങളെയും തുല്യനായി കാണുന്നവനാണ് മഹാദേവൻ. ദേവാദിദേവനാണ് മഹാദേവൻ. സർവ്വജീവജാലങ്ങൾക്കും അധിപനാണ് മഹാദേവൻ. മഹാദേവൻ ജാതി മത ഭേദമന്യേ സർവരെയും തുല്യരായി കണ്ട് പോകുന്ന ഒരിതാണ്. അപ്പോൾ അതും എൻ്റെ ഒരു രീതിയും അങ്ങനെ തന്നെ, എല്ലാ പേരെയും തുല്യരായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. സ്നേഹവും സാഹോദര്യവും സമാധാനവും ഒക്കെ ഈ രാജ്യത്ത് നിലനിൽക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥനയും. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് അതിനാരെയും വിടാറില്ല. എല്ലാ പേരുടെയും അംശമാണ്, മഹാദേവൻ്റെ അംശമാണ് എല്ലാ പേരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എൻ്റെ കടമ മതസൗഹാർദ്ദം, രാജ്യത്ത് മതസൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ എല്ലാ മനുഷ്യരും അവരവരുടെ പ്രത്യാശാസ്ത്രങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ സ്നേഹത്തോടെ, സ്നേഹവും സാഹോദര്യവും കൈവടിയരുത്. അത് നല്ലതല്ല. അപ്പോൾ അങ്ങനെ തന്നെ എല്ലാ പേരും മുന്നോട്ട് പോകണം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇത് ചോദിച്ചായിരുന്നു, ഇതിനെക്കുറിച്ച് സാറൊരു വീഡിയോ ചെയ്യണം. അങ്ങനെ കുറേ പേര് ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഇതാണ് വാർത്തയിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ചോദിക്കും. ആ പറയുന്നതിനനുസരിച്ച് ഞാനത് വ്യക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതിന് ആരും പ്രയാസപ്പെടേണ്ട. നിങ്ങൾക്ക് കോമൺ ആയിട്ട് എന്ത് കാര്യമുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം. പക്ഷെ പേഴ്സണലായിട്ട് ചോദിക്കണമെങ്കിൽ ഫീസ് വാങ്ങിയിട്ടേ അത് ചെയ്യുള്ളൂ. അത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്.
അതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും. അപ്പം ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി, സമയം കുറവാണെന്ന്, നല്ല തിരക്കായിരുന്നു, എപ്പോഴാണ് സമയം കിട്ടിയത്, 7:30 വീഡിയോ ഇടാൻ ഒരു സമയം കിട്ടിയത്, അതുവരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തിരക്കായിരുന്നു. രാവിലെ 9:00 തുടങ്ങി ഒരു 1:30 വരെ കസ്റ്റമേഴ്സിനെ കൊണ്ട് തിരക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കൗമതി ചാനലിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പം ഇങ്ങനെ പോകുന്നു തിരക്കുകൾ. അപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യണം, അതിനുള്ള ശക്തി ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആരെയും പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് സമയം തന്നെ അവർക്കെല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ ഞാനും 18 മണിക്കൂറൊക്കെ ജോലി ചെയ്യും, അത് ആരും കാണുന്നില്ല, അറിയുന്നില്ല. പക്ഷേ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ കുറച്ച് റെസ്റ്റ് കുറവാണ് എങ്കിലും ഞാൻ സന്തോഷത്തോടുകൂടി തന്നെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾക്കെല്ലാവർക്കും കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബ്രഹ്മ വിഷ്ണു മഹേശ്വര ആദിപരാശക്തിയായ നമഃ. ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ, സന്തോഷത്തോടെ, സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ. എൻ്റെ പൊന്നിൻ മഹാദേവ.